സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ നടക്കുന്ന ഫിഫ്ത് സ്റ്റേജ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ആകാശത്ത് തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ, ആൾട്ടോ ക്യുമുലസ്. 65 വയസ്സിന്മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. കേരളത്തിൽ സ്വർണ നിക്ഷേപം കാണപ്പെടുന്നത് നിലമ്പൂരാണ്. കേരളത്തില് സ്വർണ നിക്ഷേപം കാണപ്പെടുന്നത് നിലമ്പൂർ. 2020 ലോകകപ്പ് ആരംഭിച്ച വർഷം 2007. 2020 ലോകകപ്പ് ആരംഭിച്ചത് 2007. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേര്. സാന്ത്വനം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് സാന്ത്വനം. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള നെല്ല്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക്. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നും ചോദിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. മ്യൂറൽ പക്കോട എന്നറിയപ്പെടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് മ്യൂറൽ പക്കോട എന്ന് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദേശം ചെമ്പഴന്തി. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണ് നെയ്യാറ്റിൻകര. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ജടായു നേച്ചർ പാർക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജടായു നേച്ചർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ടയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയാണ് ബാരിസ് എന്ന് അറിയപ്പെടുന്നത്. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതി. ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായിട്ട് TP ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം എന്നത്. ഒരു പൈസ നിക്ഷേപം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് June 19. കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് June 19. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല വയനാട്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കർണാടകവും തമിഴ്നാടും. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായി. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡയാണ്. കാനഡ.
കാനഡ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. എന്നാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ EMS. പ്രഭാതം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ EMS. ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി KR നാരായൺ. ഇന്ത്യൻ പ്രസിഡന്റായ മലയാളി KR നാരായണൻ. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ. കണ്ണിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറ. കണ്ണുനീരിൽ കാണുന്ന ലോഹമാണ് സിങ്ക്. കണ്ണുനീരിൽ കാണുന്ന ലോഹം സിങ്ക്. കെരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കണ്ണ്. കെരാറ്റോപ്ലാസി എന്നത് ശരീരത്തിന്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് കണ്ണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പില്ലകൾ. നാവിന്റെ പ്രതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പില്ലകൾ. അരിമ്പാറയ്ക്ക് കാരണം വൈറസ് ആണ്. അരിമ്പാറയ്ക്ക് കാരണം വൈറസ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു? 2. രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം 2 തവണ കടന്നു പോകുന്നു. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. നന്നായി ശ്വസിക്കാൻ കഴിയാത്തതുമൂലം ശരീരത്തിന് ശരിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാതെ വരുന്ന അവസ്ഥയാണ് അസ്ഫിക്സിയ. അസ്ഫിക്സിയ. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് സിറോസിസ്. പേശികളില്ലാത്ത അവയവം ശ്വാസകോശം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകൾ. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അമിനോ ആസിഡുകൾ. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ജീവകം ഡി. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. ഭൂമിയിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കുഷ്ഠം. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ ജനിതക രോഗങ്ങൾ. നവജാത ശിശുവിന്റെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 44 തവണ. കോശത്തിൽ മാംസ്യം സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗമാണ് റൈബോസോം. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലസ്ഥി മാലിയസ്. ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലസ്ഥിയാണ് മാലിയസ്. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറ് ഡൈസ്ലേഷ്യ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് ഡൈസ്ലേഷ്യ. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം കാൽഷ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. നട്ടലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. നട്ടലിലെ ആദ്യത്തെ കശേരു അറ്റ്ലസ്. ജലാകിരണം നടക്കുന്ന ഭാഗം വൻകുടൽ. ജലാകിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗം കർപ്പൽ ടണൽ സിൻഡ്രോം. കർപ്പൽ ടണൽ സിൻഡ്രോം കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാക്കാറുള്ള രോഗമാണ്. വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷം 1980. വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് വാഗ്ബടാനന്ദൻ.
അഷ്ടാംഗഹൃദയത്തിന്റെ കർത്താവ് വാഗ്ഭടാനന്ദൻ. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെൻസിലിനാണ്. പെൻസിലിനാണ് ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ബാങ്ക് മുദ്രാ ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ് മുദ്രാ ബാങ്ക്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ നിരക്ക്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗത്തിന്റെ നിരക്കാണ് ത്വരണം. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. ഏതു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? തെലുങ്ക്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി. മികച്ച സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവയുടെ മികവിന് സർക്കാർ നൽകുന്ന ബഹുമതി. സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992. ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശ്. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂരാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിലെ മക്നാകാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവമാണ്. തിരുവിതാംകൂറിലെ മക്നാകാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവം. മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതിയാണ്. മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കാർബൺ നികുതി. ആദ്യമായി ഓസ്കർ ലഭിച്ച മലയാളി റസൂൽ പൂക്കുട്ടി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം നീലക്കുറിഞ്ഞി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖി ലിപി. ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം പഞ്ചാബ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ ശാല ഹുബ്ലിയാണ്. കർണാടകയിലെ ഹുബ്ലിയാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ ശാല സ്ഥിതി ചെയ്യുന്നത്. വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യുസാറ്റ് വഴി ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ ചാനൽ വിക്ടേഴ്സ് ടിവി. വിദ്യാഭ്യാസ ഉപഗ്രഹമായ എജ്യുസാറ്റ് വഴി ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ് ടിവി. അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം 4 മിനിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത്കടവ്. പയ്യന്നൂരിലെ ഉളിയത്ത്കടവിലാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ്. പ്രകാശത്തിന്റെ അപവർത്തനമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാക്കാൻ കാരണം. ഉരുളുന്ന ഗ്രഹം യുറാനസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. കരൾ. ആനയുടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് 1 മിനിറ്റിൽ 25 തവണ. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളി. പഞ്ചാബിലെ വിളവെടുപ്പ് മഹോത്സവം. വിളവെടുപ്പുത്സവം ലോഹറിയാണ്. ലോഹറി. പഞ്ചാബിലെ വിളവെടുപ്പുത്സവം ലോഹറി.
സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫറൻസ്. എക്സാം വാരിയേഴ്സ് ആരുടെ കൃതിയാണ്? നരേന്ദ്രമോദി. എക്സാം വാരിയേഴ്സ് എന്നത് ആരുടെ കൃതിയാണ്? നരേന്ദ്രമോദി. കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത് ടെലൂറോമീറ്റർ. കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്നത് ടെലൂറോമീറ്റർ. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. രക്തപടലത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ഗരീബി ഹട്ടാവ് എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമതലം.